ഉൾബുദ്ധരായ യാത്രികർ, ഉയരെടുക്കാത്ത റോഡുകൾ, നമുക്ക് ചേർന്ന് മുന്നേറാം. വൈസ് ഡ്രൈവ്, ലെറ്റ്സ് ട്രെയിൻ അവർ മൈൻഡ് ഫോർ എ സേഫ് ഡ്രൈവ്. ജീവിതമാർഗം തീവിടുങ്ങിയപ്പോൾ പകച്ചു നിന്ന സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് ഗ്രൂപ്പും നാട്ടുകാരും തുണയായി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മാറാക്കർ സ്കൂളിന് സമീപം സുഹൃത്തുക്കളായ നിതീഷും അബ്ദുൽ സലാമും നടത്തിവന്ന ടിപ്പി കൂൾബാർ അഗ്നിക്കിരയായത്. ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ ഒരാഴ്ച കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കൂൾബാർ പുനർനിർമ്മിച്ച് യുവാക്കൾക്ക് സമർപ്പിച്ചു. പാചകവാതക സിലിണ്ടറിന് ചോർച്ചയെ തുടർന്നായിരുന്നു സുഹൃത്തുക്കളായ അബ്ദുൽ സലാമും നിതീഷും നിതീഷിന്റെ മാതാവ് വനജയും കച്ചവടം ചെയ്തിരുന്ന ടിപി കൂൾബാർ കത്തി നശിച്ചത്. ഇതോടെ വരുമാന മാർഗവും നഷ്ടമായി. മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂൾ മുൻവശത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലെ സാധനങ്ങളെല്ലാം കത്തിച്ചാമ്പലാവുകയും ചെയ്തു. സംഭവം നടക്കുന്നതിന് 4 ദിവസം മുൻപാണ് ഇവർ ഈ സ്ഥാപനം വാടകയ്ക്കെടുത്തത്. ഉടമയ്ക്ക് കൊടുക്കാനുള്ള പണം വനജയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ വെച്ച് കൊടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഈ ആധാരവും കത്തിച്ചാമ്പലായി. ഇതോടെയാണ് വട്ടപ്പറമ്പ് സ്വയം സഹായ സംഘം വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ രംഗത്തെത്തിയത്. തുടർന്ന് ബെസ്റ്റ് നെയ്ബേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടെയും നാട്ടുകാരുടെ സഹകരണത്തോടും കൂടി ഇവരുടെ സ്ഥാപനം പുനരുജ്ജീവിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. വളരെ പരിതാപകരമായ ചുറ്റുപാടിൽ നിന്ന് ഒരു കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയ കച്ചവടം അതൊരു അഗ്നിബാധയെ തുടർന്ന് നിർത്തിപ്പോവേണ്ടതില്ല എന്ന് വട്ടപ്പറമ്പിലെ നല്ലവരായ നാട്ടുകാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇങ്ങനൊരു സംരംഭം ഇവിടെ വിജയിക്കാനുണ്ടായ കാരണം. തുടർന്നും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യത്തിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുകൂടി. ഉദ്ഘാടനത്തിനും കൂട്ടായ്മകൾ മാതൃകയാണ് കാണിച്ചത്. കൂട്ടുകാരായ നിതീഷിന്റെ മാതാവ് വനജയും അബ്ദുൽ സലാമിന്റെ മാതാവ് ആയിഷയും ചേർന്നായിരുന്നു കൂൾബാർ ഉദ്ഘാടനം ചെയ്തത്. നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയാണ് വീണ്ടും ഷോപ്പ് തുറക്കാൻ കഴിഞ്ഞതെന്ന് നിതീഷും അബ്ദുൽ സലാമും പറഞ്ഞു. അപ്പോൾ ഇത് പുതുക്കി പണിയാനൊക്കെ നമ്മളെ വട്ടപ്പറമ്പുള്ള നിവാസികൾ നമുക്ക് സപ്പോർട്ട് ചെയ്തേക്കാം. കാര്യങ്ങളൊക്കെ എല്ലാ സീലിംഗും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് സന്തോഷമുണ്ട്. എല്ലാവർക്കും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നീനോ എല്ലാത്തിനും നന്ദി പറയും. എന്താ ചെയ്യേണ്ടത് അറിയാത്തൊരിതായിരുന്നു. കാരണം എല്ലാവരും നോക്കുമ്പോൾ കാരണം അതിലേക്ക് കുറച്ച് പൈസ നമ്മൾ മുടക്കിയതൊക്കെ കൂടി ആയ ടൈമിൽ ഭയങ്കര ഒരു ദുഃഖത്തിലായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് എല്ലാവരും കൂടി ഇവിടെ ഉള്ളല്ലേ നാട്ടുകാരും ഒത്തി ഒരുമിച്ചിട്ടാണ് എല്ലാവരും കൂടിയിരുന്നത്. ഞങ്ങൾ സഹായിക്കാൻ പറഞ്ഞിട്ട് എല്ലാ വർക്കും എല്ലാം അവർ തന്നെയാണ് ചെയ്തുതന്നിട്ടുള്ളത്. ഇപ്പോൾ സാധനം കുറേ വാങ്ങി തന്നു, ഫ്രിഡ്ജ്, മിക്സി, എല്ലാതും വാങ്ങിച്ചു തന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ജാതിമത ഭേദമന്യേ നിരവധി പേരുടെ സഹായത്തോടു കൂടിയാണ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുൻപ് നടത്തിയിരുന്ന ഉടമയ്ക്ക് ഇനിയും 35,000 രൂപ നൽകാനുണ്ട്. കച്ചവടം നടത്തി ഈ പണവും നൽകാനാണ് സുഹൃത്തുക്കളുടെ തീരുമാനം. വാടക വീട്ടിലാണ് നിതീഷും അമ്മ വനജയും താമസിക്കുന്നത്. വിദ്യാർത്ഥികളായിരിക്കുമ്പോഴുള്ള സുഹൃത്ത് ബന്ധത്തെ തുടർന്നാണ് അബ്ദുൽ സലാം നിതീഷിനൊപ്പം കൂടിയത്. അതിനാൽ തന്നെ ഈ കൂട്ടുകാരുടെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് വാട്സപ്പ് കൂട്ടായ്മ നിറവേറ്റി കൊടുത്തിരിക്കുന്നത്. മലബാർ ന്യൂസ്, കാടാമ്പുഴ.